എൻ്റെ പേര് ബാബു എം ടി. ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. ഞാൻ ആർ സി എമ്മിൻ്റെ എമറാൾഡാണ്. 2008 എൻ്റെ സുഹൃത്തായ സൗത്ത് ഇന്ത്യയിലെ റൂബി മൂർത്തി സാറിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധത്താലാണ് ഞാൻ ആർ സി എമ്മിലൊരു ഡയറക്ട് സെല്ലറായത്. അന്ന് ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2010 ആ ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യം വരികയും ഏതാണ്ട് ഒരു 4.5 ലക്ഷം രൂപ കടം വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആർ സി എമ്മിനെ പറ്റി കൂടുതൽ പഠിക്കുവാൻ തുടങ്ങിയത്. 2010 മുതൽ ഏതാണ്ടൊരു 9 വർഷമായിട്ട് ആർ സി എമ്മിൽ കൂടി ഞാൻ ജീവിക്കുന്നു. ആർ സി എമ്മിന്റെ ലക്ഷ്യം മനുഷ്യ ജീവനെ കൂടുതൽ സമൃദ്ധവും ആനന്ദപൂർണവും ആക്കുക എന്നത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് സ്വീകരിക്കുകയും കഴിഞ്ഞ 10 വർഷമായിട്ട് ആർ സി എമ്മിൽ സജീവമായിട്ട് ആർ സി എമ്മിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർ സി എമ്മിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 3 എണ്ണമാണ്. 1 ആരോഗ്യ സംരക്ഷണം, 2 നവഭാരത നിർമ്മാണം, 3 സ്വയം പര്യാപ്തത. എങ്ങനെയാണ് ആർ സി എം ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പഠനമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത്. പോഷക സമൃദ്ധവും ശുദ്ധമായ ഭക്ഷണ രീതികളിലൂടെ ആരോഗ്യം നേടിയെടുക്കുക എന്നത് ആർ സി എമ്മിൻ്റെ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിലേക്ക് ശ്രമിക്കുകയും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി ഞാൻ ആരോഗ്യത്തോടെ ഇന്ന് ജീവിക്കുന്നു. 2 സ്വയം പര്യാപ്തത നേടിയെടുക്കുക. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഏതാണ്ട് ഒരു 4 ലക്ഷം രൂപ കടം നിൽക്കുന്ന സമയത്താണ് ആർ സി എമ്മിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം. ഇന്ന് എമറാൾഡ് എന്ന പിന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഏതൊരു വ്യക്തിക്കും ആർ സി എമ്മിൽ കൂടി നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആർ സി എം ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഒരു കമ്പനി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നത്തിന് എം ആർ പി ഇടുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ടാക്സ് പ്ലസ് അതിൻ്റെ മാർക്കറ്റിംഗ് പ്രൈസാണ്. അതിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30% വരും, ടാക്സ് ഏതാണ്ട് 10% വരും, ബാക്കിയുള്ള 60% മാർക്കറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ആർ സി എം പോലൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി ഈ 60% മാർക്കറ്റിംഗ് കോസ്റ്റിനെ ഒഴിവാക്കുന്നു. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ഈ തുക ഒഴിവാക്കി അത് ഒരു കസ്റ്റമറിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് വലിയൊരു വരുമാനമായിട്ട് മാറുന്നു. ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. അപ്പം ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൂടിയാണ്. ഈ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു നല്ല നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നെറ്റ്വർക്കിൽ കൂടി കമ്പനിക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ അത് കൂടി ഒരു വ്യക്തിക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനുള്ള അവസരവും കൂടി കിട്ടുന്നു. ഈ ഒരു രീതിയിലാണ് ആർ സി എം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആർ സി എമ്മിൽ കൂടി ആരോഗ്യം കിട്ടുന്നു, ഒപ്പം തന്നെ സമ്പത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയിൽ കൂടി ഒരു പുതിയ ഭാരതം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ കൂടി ഒരു നല്ല ഭാരതത്തെ നിർമ്മിക്കുക എന്നുള്ളത് ആർ സി എമ്മിൻ്റെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും ഇതിൽ കൂടി സാധ്യമാകുമെന്ന് കഴിഞ്ഞ എൻ്റെ 10 വർഷത്തെ അനുഭവം സൂചിപ്പിക്കുന്നു. താങ്ക് യു ജി ആർ സി എം.